സ്ത്രീ ജീവിക്കുന്നത് ഏറെ പറയാ സമയമില്ലല്ല സഹോദരങ്ങളെ വിശാലമായ ഒരു വിഷയമാണിത് എന്ന് സ്ത്രീയെ കുറിച്ച് വാചാരമായി പറഞ്ഞ ആ സ്ത്രീയുടെ വേഷവിധാനത്തെ കുറിച്ച് പറഞ്ഞ പെണ്ണിനോട് പറഞ്ഞതെങ്ങനെയാണ് സമയക്കുറവ് കൊണ്ട് ഞാൻ അവസാനിപ്പിക്കുകയാണ് സഹോദരങ്ങളെ അവകാശങ്ങൾ വകവെച്ചു കൊടുത്ത് ആശീർവദിച്ച് ലോകത്തിന്റെ ബഹുമാനത്തെ വാരിക്കോരി കൊടുത്ത് എന്നിട്ട് അല്ലാഹ് പറഞ്ഞു പെണ്ണേ നിന്റെ സൗന്ദര്യം അമൂല്യമാണ് നിന്റെ സൗന്ദര്യം അർത്ഥവത്താണ് നിന്റെ കാലിൽ കിരി നിന്ന് കൊലുസിട്ടിട്ട് ആ കാലിൽ ഇങ്ങനെ അടിച്ചടിച്ച് നടക്കരുത് എന്തുകൊണ്ടെന്നറിയുമോ മനുഷ്യന്റെ പുരുഷനെ നിന്നിലേക്ക് ആകർഷിക്കുന്ന രീതിയിൽ നടക്കണ്ട അല്ലാഹു പറഞ്ഞതുപോലെ മാന്യമായ വേഷവിധാനം നടത്തുക അല്ലാഹു തൗഫീഖ് നൽകി അനുഗ്രഹിക്കട്ടെ അതുകൊണ്ട് നമ്മുടെ പെൺമക്കൾക്ക് നല്ല വേഷവിധാനം നമ്മുടെ ആൺമക്കൾക്ക് നല്ല വേഷവിധാനം ആണുങ്ങളോടും പറയാണ് വസ്ത്രവും സൗന്ദര്യവും അല്ലാഹുവിന്റെ അനുഗ്രഹമാ ഈ കാസർഗോഡെ കുട്ടികളെ നിങ്ങൾ ഈ മുടി മുഴുവനും ഇങ്ങനെ മുകളിലോട്ട് സ്റ്റേറ്റ് ചെയ്ത് കാന്തത്തിന് മണ്ണിലിട്ടത് പോലെ നടക്കരുത് ആഭാസകരമായ ഹെയർ കട്ടിങ്ങുകൾ ആഭാസകരമായ വസ്ത്രവിധാനങ്ങൾ അണ്ടർ വസ്ത്രങ്ങൾ മുഴുവനും അണ്ടർ ഗാർമെന്റുകൾ വെളിയിൽ കാണുന്ന ആഭാസകരമായ വസ്ത്രവിധാനങ്ങൾ ചിലരുടെ അണ്ടർ ഗാർമെന്റ് വെളിയിലാണ് അവന്റെ പാൻഡ് അവന്റെ ദിതമ്പത്തിന്റെ താഴെയാണ് അവന്റെ പാൻഡ് താടയാണ് യൂറോപ്പിലെ ജയിലുകളിൽ സ്വവർഗരധിക്കാരായ ആണുങ്ങൾ അവർക്കെതിരെ താല്പര്യമുണ്ടെന്ന് അടയാളം കാണിച്ച വസ്ത്രമാണിത് അടിവസ്ത്രം മുകളിലാക്കുക അല്ലാത്ത മേൽവസ്ത്രം താഴ്ത്തിയിടുക ആഭാസകരമായ വസ്ത്രവിധാനം നടത്തരുത് ഏറ്റവും നല്ല വസ്ത്രവിധാനത്തോടെ നടന്നു പോകണേ അല്ലാഹു തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ തൗഫീഖ് നൽകട്ടെ അല്ലാഹു നമുക്ക് ഏറ്റവും നല്ല വസ്ത്രം ധരിക്കാൻ തൗഫീഖ് നൽകട്ടെ ഏറ്റവും നല്ല വസ്ത്രം അബിയലുഹാ ഏറ്റവും നല്ല വസ്ത്രം വെള്ള വസ്ത്രമാണ് കാസർഗോഡ് ചെറുപ്പക്കാരെ ജുമയ്ക്ക് വരുമ്പോ ഈ ആവാസത്തിന്റെ വസ്ത്രം മാറ്റ് ഈ ടീഷർട്ട് മാറ്റ് ഏറ്റവും നല്ല വെള്ള വസ്ത്രം അണിഞ്ഞിട്ട് തൊപ്പി വെച്ച് ജുമയ്ക്ക് പള്ളിയിലേക്ക് വരിക അല്ലാഹു തൗഫീഖ് നൽകട്ടെ ആമീൻ അല്ലാഹു തൗഫീഖ് നൽകട്ടെ വയസ്സന്മാരെ ഈ വെള്ള വസ്ത്രം ഉപേക്ഷിക്കാതിരിക്കുക കാസർഗോഡ് ഫുള്ള് വെള്ളയാണ് ചെരുപ്പും വെള്ളയാണ് മുഖവും വെള്ളയാണ് കാസർഗോഡുകാരുടെ സൗന്ദര്യം വല്ലാത്തതാണ് അല്ലാഹു നിലനിർത്തി തരാൻ ഇവിടെങ്ങാനും ജനിച്ചാൽ മതിയായിരുന്നു കാസർഗോഡ് ചെറുപ്പക്കാര് കന്തൂറിട്ട തനി അറബിയാണ് നമ്മുടെ നാട്ടിലെ പിള്ളേരൊക്കെ കന്തൂറിട്ട് പൊന്നാനിന്ന് മുസ്ലിം അടുപ്പ് വന്നോളൂ കാസർഗോഡ് സുള്ളമാര് ദുബൈയിലൊക്കെ പോകാനല്ല കാസർഗോഡ് അറബിയാണോ അനറബിയാണോ എന്ന് പറയാൻ പറ്റും എനിക്ക് സുഹൃത്തുണ്ട് തസ്രി വള്ളക്കൂടുകാരനാണ് അവൻ കന്തൂറിട്ട അറബികളെ പോലെ അതാരോ ഫേസ്ബുക്കിലിട്ട് ഹിറ്റായി അപ്പൊ ഖലീൽ ഉദവി എന്നെ വിളിച്ചിട്ടുണ്ട് നിങ്ങൾ എന്താ എന്നെ പറയാത്ത ഖലീൽ ഉദവി മുഞ്ചന നിങ്ങൾ തസ്രീമിനെ മാത്രം പറഞ്ഞ എന്താപ്പാ എന്നെ പറയാത്തമാശ പറഞ്ഞ അല്ലാഹു സൗന്ദര്യം നൽകി തരട്ടെ.
കാലികളുണ്ട്, കൊച്ചു കുട്ടികളുണ്ട്. എല്ലാ നിസ്കാരത്തിനും നല്ല വസ്ത്രം ധരിച്ചു വരണം. മഴക്ക് വേണ്ടി നിസ്കരിക്കുമ്പോ താഴ്ന്ന വസ്ത്രം ധരിക്കണം. അല്ലാഹുവിന് കനി ഉണ്ടാവാൻ ഇരുപ്പറഞ്ഞ വസ്ത്രം ധരിച്ചു മദീനയിലെ മുഴുവൻ ആളുകളും മദീനയിൽ വന്ന് മഴക്ക് വേണ്ടി മരുഭൂമിയിനെ നിസ്കരിച്ചു അത്രേ. പക്ഷേ മദീനയിലും മഴ പെയ്തില്ല. നിസ്കരിക്കാൻ പോയി. അവിടെ ഞാൻ സാധാരണ നിസ്കരിക്കുന്ന ഒരു സ്ഥലമുണ്ട്. രാത്രിയിൽ ഞാൻ ഇശാ നിസ്കരിച്ചുകൊണ്ട് പള്ളിയിലിരിക്കും. അല്ലാഹുവിന്റെ അടുക്കലേക്ക് കൈകൾ ഉയർത്തി ദുആ ചെയ്യുകയാ. മഹാനവറുകളെ പറയുകയാണ്, ഞാൻ അടുത്ത് കിടന്ന് ഉറങ്ങുകയാണെന്നാണ് ഇയാള് കരുതിയത്. ഞാൻ നോക്കിയപ്പോ ഒരു കറുകറുത്ത അടിമ, ഒരു പകുതി വസ്ത്രം ധരിച്ച അടിമ അയാളുടെ മുമ്പുകളിൽ കിടത്ത മുണ്ടെടുത്ത് മുസല്ലയിലോട്ട് ഇട്ടിട്ട് രണ്ട് റക്അത്ത് നിസ്കരിച്ചു. എന്നിട്ട് അല്ലാഹുവിനോട് ദുആ ചെയ്യുന്നു, അല്ലാഹുവേ അല്ലാഹുവേ യാ റബ്ബ് യാ റബ്ബ് യാ റബ്ബ് യാ റബ്ബ് ഓ അല്ലാഹുവേ ഞങ്ങളുടെ കുടുംബക്കാർ മുഴുവനും ഇന്ന് നിന്നോട് വന്ന് ദുആ ചെയ്തുവല്ലോ. അവരും മഴക്ക് വേണ്ടി നിന്നോട് താണു കേണു ചോദിച്ചല്ലോ. നീ അവർക്ക് മഴ കൊടുത്തില്ലല്ലോ. അല്ലാഹുവേ ഹബീബായ നബി തങ്ങളുടെ കുടുംബക്കാർ പോലും ചോദിച്ചിട്ട് നീ മഴ കൊടുത്തില്ലല്ലോ റബ്ബേ. അല്ലാഹുവേ നിന്റെ പേരിൽ സത്യം ചെയ്തിട്ട് ഞാൻ പറയാണ്, നീ അവർക്ക് ഇപ്പോ തന്നെ മഴ കൊടുക്കണേ. ഞാൻ നിന്നില് സത്യം ചെയ്ത് പറയുന്നു അല്ലാഹുവേ, നിന്നില് സത്യം ചെയ്ത് പറയുന്നു റബ്ബേ, ഇപ്പൊ തന്നെ നീ അവർക്ക് മഴ കൊടുക്കണം അല്ലാഹുവേ. മഹാനവറുകൾ പറയാണ്, ഞാൻ അടുത്തിരുന്ന് ഊറി ചിരിച്ചു പോയി. ഞാൻ മനസ്സിൽ ചിന്തിച്ചു, മജ്നൂന ഭ്രാന്തൻ ഈ മനുഷ്യൻ എന്താണ് പറയുന്നത്. ഇന്ന് പകൽ അല്ലാഹുവിന്റെ റസൂലിന്റെ കുടുംബക്കാരും ഹബീബായ നബി തങ്ങളുടെ കുടുംബത്തിൽപ്പെട്ട അഹ്ലു ബൈത്തും സഹാബത്തും താബിഈങ്ങളും താബിഈങ്ങളും അടക്കമുള്ള അല്ലാഹുവിനോട് ഏറ്റവും അടുത്തവര് കൈ കൊടഞ്ഞ് ദുആ ചെയ്തിട്ട് മഴ പെയ്തില്ല. ഈ വടകലത്ത് അടിമ രാത്രി വന്നിട്ട് പറയുന്നു, റബ്ബേ ഞാൻ നിന്നോട് സത്യം ചെയ്ത് പറയാണ്, മദീനയിലും മഴ പെയ്യിപ്പിക്കണേ അല്ലാ. ഇവനൊരു ഭ്രാന്തനാന്ന് ഞാൻ മനസ്സിൽ വിചാരിച്ചു തോന്നില്ല. ആകാശത്തും മദീനയുടെ ആകാശത്തിടിമുടക്കത്തിന്റെ ശബ്ദം കേട്ടു. മിന്നൽ പിണരുകൾ ജനാലയിലൂടെ പിണന്ന് ഭൂമിയിലേക്ക് വീഴുന്നത് ഞാൻ കണ്ടു. മദീനയിലും മഴ അങ്ങട് തിമിർത്ത് പെയ്യാൻ തുടങ്ങി. സഹോദരങ്ങളെ, അവിശ്വസനീയമല്ല, മദീനയിലും മഴ തിമിർത്ത് അങ്ങട് പെയ്യാൻ തുടങ്ങി. മാനവരകൾ പറയാണ്, ഈ മനുഷ്യ ദുആ ചെയ്തപ്പോ അങ്ങനെയാണ് റുബ്ബാഷ കഥ അക്ബറ ലൗ അഖസമ അലല്ലാഹി ലബറ കുട്ടി പിടിച്ച് നടക്കുന്ന ആര് കണ്ടാലും പരിഗണിക്കാത്ത മദ്ഫൂ ബുവാബ് ദൂതമിറൈനി മദ്ഫൂ ബില്ല ബുവാബ് ആരുടെ വീടിന്റെ മുമ്പിൽ വന്നാൽ ആട്ടി ഓടിക്കപ്പെടുന്ന ആരും ഒരു വരെയും കൊടുക്കാത്ത എത്ര എത്ര സാധുക്കളാണ്. അവരല്ലാഹുവിനെ സത്യം ചെയ്തൊരു കാര്യം പറഞ്ഞാൽ അല്ലാഹു അത് സ്വീകരിക്കുക തന്നെ ചെയ്യും. ഈ കറുകറുത്തവന്റെ സത്യം കേട്ടപ്പോ ആകാശത്തും മഴ പെയ്തു അത്രേ. മാനവറുകൾ പറയാണ്, ഈ മഴ എങ്ങട് പെയ്യാൻ തുടങ്ങിയപ്പോ ഈ കാപ്പിര അടിമ ചോദിച്ച അല്ലാഹുവേ ഞാനാരാണ് റബ്ബേ ഞാനാരാണ് റബ്ബേ മഴ കൊടുക്കണമെന്ന് പറഞ്ഞപ്പോ ആകാശത്തിന്റെ അധിപതിയെ മദീനക്ക് മഴ കൊടുക്കാൻ മാത്രം ഞാനാരാണ് അല്ലാഹ് ഞാനാരാണ് റബ്ബേ വൈന്നീ ഖുത്തു ബിഹംദികാ വബിതൂലികാ അദ്ദേഹം സുബ്ഹ് ഇവരെ അവിടെ ഇരുന്നിട്ട് അൽഹംദുലില്ലാഹ് 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 ഹബീബായ നബി തങ്ങളുടെ അഹ്ലു ബൈത്തും സഹാബത്തും ചെയ്തിട്ട് പോലും കിട്ടാത്ത മഴ നീ എനിക്ക് തന്നല്ലോ റബ്ബേ. സുബ്ഹ് ഇവരെ അദ്ദേഹം ദുആ ചെയ്തു. മഹാനവറുകൾ പറയാണ്, പിറ്റേ ദിവസം രാവിലെ ഞാൻ അദ്ദേഹത്തിന്റെ വീട് അന്വേഷിച്ച് യാത്രയായി. ആരാണ് ഇയാൾ? ഈ മഹാനവറുകൾ ആരാൻ അന്വേഷിച്ചു പോയപ്പോഴാണ് പറഞ്ഞത്, അയാളാ നാട്ടിലെ ചെരുപ്പ് കുത്തിയാൻ വഴിയരികിലൂടെ നടന്നു പോകുന്ന വലിയവന്റെ ചെരുപ്പ് തേച്ചു കൊടുക്കുന്ന ചെരുപ്പ് കുത്തി ഞാൻ അദ്ദേഹത്തിന്റെ വീട്ടിലേക്ക് പോയി. അകത്ത് കടന്നപ്പോ അദ്ദേഹം അവിടെ ഇരുന്ന് ദിക്ര ചൊല്ലുകയാണ്. ഞാൻ അദ്ദേഹത്തോട് സലാം പറഞ്ഞു. ആരാണ് നിങ്ങൾ?
ആരാണ് നിങ്ങൾ? അപ്പൊ ഞാൻ അദ്ദേഹത്തോട് ചോദിച്ചു, ഞാൻ അദ്ദേഹത്തിന് നേരെ ചൂണ്ടിയിട്ട് ചോദിച്ചു, അലസ്ത അലസ്ത സാഹിബു ബാരിഹത്തിൽ ഊലാ. അന്ന് രാത്രിയിലും ഇന്നലെ രാത്രിയിലും അന്ന് മദീനത്തെ പള്ളിയിലിരുന്ന് മഴയ്ക്ക് വേണ്ടി ദുആ ചെയ്ത ആളല്ലയോ നിങ്ങൾ? കേക്കേണ്ട താമസം ചെരുപ്പ് കുത്തി അദ്ദേഹത്തോട് ചോദിച്ചു, ആര് പറഞ്ഞു? ആര് പറഞ്ഞു നിങ്ങളോട്? നിങ്ങൾ എന്തിനാണ് എന്റെ അടുക്കൽ ഇരുന്നത്? ഞാൻ ദുആ ചെയ്തത് കേട്ടത് എന്റെ രഹസ്യം എന്തിനാണ് പൊളിച്ചത്? ഞാനാണ് നിങ്ങളോട് ആരോട് പറഞ്ഞു? നിങ്ങൾ എന്തിനു കേട്ടു? എന്തിനു നിങ്ങൾ എന്നെ തേടി എന്റെ വീട്ടിൽ വന്നു നാട്ടുകാരറിയിക്കാനോ? ഇറങ്ങിപ്പോ ഇറങ്ങിപ്പോ ഇറങ്ങിപ്പോ. അയാൾ എന്നെ ആട്ടി ഓടിക്കാൻ തുടങ്ങി. ചോദിച്ച ഉടനെ അദ്ദേഹത്തിന്റെ ചോദ്യങ്ങൾ നേരിടാൻ കഴിയാട് ആ വീട്ടിൽ നിന്ന് ഞാൻ ഇറങ്ങി ഓടി. ഞാനല്ല, അത് ഞാനല്ല, ആര് പറഞ്ഞു നിങ്ങൾക്ക് നിങ്ങൾക്ക് തെറ്റിപ്പോയടാൻ? ഞാൻ പേടിച്ച അദ്ദേഹത്തിന്റെ വീട്ടിൽ നിന്ന് വെളിയിലോട്ട് ഇറങ്ങി. പിറ്റേ ദിവസം അന്ന് രാത്രി അദ്ദേഹത്തെ പള്ളിയിൽ കണ്ടില്ല, രണ്ടാമത്തെ ദിവസവും കണ്ടില്ല, മൂന്നാമത്തെ ദിവസവും മദീനത്തെ പള്ളിയിൽ ഞാൻ ആ മഹാന പ്രതീക്ഷിച്ചിരുന്നു കണ്ടില്ല. അവസാനം അന്വേഷിച്ച് ഞാൻ വീണ്ടും ആ വീട്ടിൽ പോയപ്പോ നാട്ടുകാര് അയൽവക്കാരനോട് പറഞ്ഞു, എന്തിനാണ് നിങ്ങൾ അദ്ദേഹത്തെ അന്വേഷിച്ച് ഈ വീട്ടിൽ വന്നത്? നിങ്ങളന്ന് വന്നിട്ട് പോയതിന്റെ തൊട്ടു പിറകെ പാണ്ഡവം കെട്ടിപ്പെറുക്കിയിട്ട് അദ്ദേഹം എവിടേക്കോ പോയി കളഞ്ഞു. നിങ്ങൾ പോയ ഉടനെ അദ്ദേഹം ആ പാണ്ഡവം കെട്ടി എവിടേക്കോ പോയി കളഞ്ഞു. ആളുകൾ അറിയില്ലേ? ആളുകൾ അറിഞ്ഞാല് നാടറിയില്ലേ? നാടറിഞ്ഞാല് ലോകത്ത് പ്രസിദ്ധിയാവില്ലേ? അവര് പിന്നെ വന്ന് കെട്ടിപ്പിടിച്ചു മുത്തി നിന്നാല് പണച്ചെറുപ്പിനോടി പാടത്ത് ചെയ്യാന് സമയമുണ്ടാവില്ലല്ലോ. എന്റെ പ്രിയപ്പെട്ട സഹോദര സഹോദരി, ومحملاتنا للفلاتير الطعو واسبية من اليتامار الله. ഇതുപോലെ തക്കവയുള്ള പാവപ്പെട്ട കാരണവന്മാർ, പാവപ്പെട്ട ഔലിയാക്കൾ, സൂഫിയാക്കൾ, ഇവരൊക്കെ ഉള്ളത് കൊണ്ടാണ് ഇന്ന് നമ്മളൊക്കെ ഈ ഇവിടെ വെള്ളം കുടിച്ചു പോകുന്നത്, നമ്മൾ ഭക്ഷണം കഴിച്ചു പോകുന്നത്. അതുകൊണ്ട് അവരുടെ വഴിയിലൂടെ സഞ്ചരിക്കുക, അവരെ പിൻപറ്റുക, ജീവിതത്തിൽ നല്ലവരായി ജീവിക്കുക, പണവും സമ്പത്തും ആരോഗ്യവും നഷ്ടപ്പെടുമെന്ന് ഓർക്കുക. ഖത്തർ സാലിഹാദി നാളെ അറിയപ്പെടുന്നത് അദ്ദേഹത്തിന്റെ പേരിലെ ഖത്തർ കൊണ്ടല്ല, ഇപ്പുറത്തുള്ള ഹാജി കൊണ്ടല്ല, ആ മനുഷ്യൻ വെച്ചു കൊടുത്ത പള്ളികൾ, അദ്ദേഹം വെച്ചു കൊടുത്ത തൈക്കാവുകൾ, അദ്ദേഹം വെച്ചു കൊടുത്ത മദ്രസകൾ. മരിച്ചു മണ്ണിന്റെ അടിയിൽ കിടക്കുമ്പോഴും ആ മനുഷ്യനെ അറിയപ്പെടുന്നത് പിന്നെ ആള് വെച്ചു കൊടുത്ത പള്ളിയാണ്, പിന്നെ ആള് വെച്ചു കൊടുത്ത മദ്രസയാണ്. അതുകൊണ്ട് അല്ലാഹു നമുക്കൊരായുസ് തന്നിട്ടുണ്ട് മുഅ്മിനീങ്ങളെ. എപ്പോഴാണ് മരിക്കുന്നതെന്ന് നമുക്ക് അറിയില്ലല്ലോ. എപ്പ മരിച്ചു പോയാലും നമ്മൾ ഈ ലോകത്ത് ജീവിച്ചിരുന്നു എന്നതിന് അടയാളം ഉണ്ടാവണം. അല്ലാഹു തൗഫീഖ് നൽകട്ടെ.